ഹായ് ഓൾ, വെൽക്കം ബാക്ക്. കട്ടൻ ചായ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാം, പക്ഷേ നമ്മളിന്നൊരു സ്പെഷ്യൽ കട്ടൻ ചായയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കിയാലോ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അതിന് മുമ്പായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. നമ്മൾ ഈ ചായ തയ്യാറാക്കാനായിട്ട് 3 ഗ്ലാസ് വെള്ളമാണ് എടുത്തേക്കുന്നത്. ഇനി ഈ വെള്ളം ഒന്ന് തിളച്ച് വരണം. പാൽച്ചായ കുടിക്കുന്നതിലും വളരെ നല്ലതാണ് ഈ ഒരു കട്ടൻ ചായ കുടിക്കുന്നത്. നോർമൽ കട്ടൻ ചായയിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടാണ് നമ്മളിന്ന് ചായ തയ്യാറാക്കുന്നത്. ഇപ്പം നമ്മുടെ ചായക്ക് വേണ്ടി വെച്ചിട്ടുള്ള വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്കിതിലേക്ക് 1 ടീസ്പൂണോളം ടീ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. ഏത് ടീ പൗഡർ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ടീ പൗഡർ ആഡ് ചെയ്ത ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് ലോ ആക്കി വെക്കാം. ഇനിയും നമുക്കിതിലേക്ക് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ 3 സ്പൂൺ ഷുഗറാണ് ചേർക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർത്തോളൂ കേട്ടോ. നമ്മൾ ഈ ഒരു ബ്ലാക്ക് ടീ മോർണിംഗിലൊക്കെ കുടിക്കുകയാണെങ്കിൽ നല്ലൊരു റിഫ്രഷ്മെൻ്റ് ആണ്. ഇനിയാണ് നമ്മളിതിലേക്ക് നമ്മുടെ സീക്രെറ്റ് ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാൻ പോകുന്നത്. മറ്റൊന്നുമല്ല, 2 പീസ് പട്ടയാണ് ഞാൻ ഈ ചായയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഈ പട്ട എന്ന് പറയുന്നത് വളരെ ബെനിഫിറ്റ്സ് ഉള്ള ഒന്നാണ്. കൊളസ്ട്രോൾ കുറക്കാനും ബ്ലഡ് ഷുഗർ കുറക്കാനൊക്കെ വളരെ ബെസ്റ്റാണ് പട്ട. അതുപോലെ നമ്മൾ തലവേദനയൊക്കെ ഉള്ള സമയത്ത് ഇതുപോലെ ഒരു ചായ ഉണ്ടാക്കി കുടിക്കുകയാണെങ്കിൽ തലവേദനയൊക്കെ പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും. അപ്പം നമ്മുടെ ചായ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ചൂടോടുകൂടി തന്നെ ഒരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. അങ്ങനെ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള, ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു കട്ടൻ ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളിത് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളിത് 1 തവണ കുടിച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കി കുടിക്കും, അത് ഷുവറാണ്. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാല്ലാ മറ്റൊരു വീഡിയോയുമായി കാണാം. ബൈ ബൈ.